പയ്യന്നൂർ ഉളിയത്തുകടവ് ചരിത്ര ഉദ്യാനത്തിലെത്തിയാൽ ദുർഗന്ധത്താൽ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. സഞ്ചാരികളെ ആകർഷിക്കാനായി ഈ ചരിത്രഭൂമിയിൽ ഒരുക്കിയ ഈ പാർക്കിന് തൊട്ടടുത്താണ് പയ്യന്നൂർ നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളുമായി എത്തുന്ന നാരങ്ങാത്തോട് കായലിൽ ചേരുന്നത്. ഐതിഹാസികമായ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ പയ്യന്നൂർ ഉളിയത്തുകടവിൽ 2006 ടൂറിസം വകുപ്പാണ് പാർക്ക് നിർമ്മിച്ചത്. ഒത്തിരിയേറെ സഞ്ചാരികളും ചരിത്രാന്വേഷകരും ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നായിരുന്നു അന്നത്തെ കണക്കുകൂട്ടൽ. എന്നാൽ സഞ്ചാരികൾക്ക് പകരം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് പയ്യന്നൂർ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് നാരങ്ങാത്തോടും അസഹ്യമായ നാറ്റവും മാത്രം. ടൗണിൽ നിന്നും ഏറെ മാറിയായതുകൊണ്ട് തന്നെ പൊതുവെ സഞ്ചാരികൾ കൂടുതലായി ഇവിടെ എത്താറില്ല. മാത്രമല്ല ആളുകളെ ആകർഷിക്കാൻ തക്കതായ ഒന്നും ഇവിടെ ഒരുക്കിയിട്ടുമില്ല. സുരക്ഷയ്ക്കായി ഒരു സെക്യൂരിറ്റി ഗാർഡോ ലഘുഭക്ഷണശാലയോ ടോയ്ലറ്റ് സംവിധാനമോ അടക്കം സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ പോലും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുകയും അതിൽ രോമാഞ്ചം കൊള്ളുകയും ചെയ്യുന്ന ചിലരെങ്കിലും ഇവിടെ എത്താറുണ്ട്. ചീമേനി സ്വദേശിയായ കലേഷ് അത്തരത്തിലൊരു ഹതഭാഗ്യനാണ്. ഞാനിന്ന് പയ്യന്നൂരിടെ പാസ്പോർട്ട് ഓഫീസിൽ ഒരു വെരിഫിക്കേഷനായി വന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ആണല്ലോ ഉപ്പു സത്യാഗ്രഹം. അപ്പോൾ ആ ഒരു സ്ഥലം ഒന്ന് സന്ദർശിക്കാനുള്ള ആ ഒരു കൗതുകത്തിൽ വന്ന് പോയതാണ്. അപ്പോൾ മാപ്പ് നോക്കി വന്ന് ഇടത്തിപ്പെട്ടു. പക്ഷേ പ്രതീക്ഷിച്ചതിലും ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു തരത്തിലാണ് ഇവിടെ അനുഭവം ഉണ്ടായത്. കയറുമ്പോഴേ ദുർഗന്ധം. ഞാൻ കുറച്ചുകൂടി ആൾക്കാരെ പ്രതീക്ഷിച്ചുവിടാം, പക്ഷേ ഒരു ഒട്ടും ആർക്കും താല്പര്യമില്ലാതെ പോലെ അനാഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഉളിയത്തുകടവ് മാറിയിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ ചലിങ്ങമാർ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, കൊച്ചി എത്തി, ആ ഒരു ഫീലിംഗാണ് ഉണ്ടായത്. ശരിക്കും സത്യത്തിൽ വേദനിച്ചു പോയൊരു നിമിഷമായിരുന്നു. മദ്യപരും അല്ലാത്തവരും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും അവിടെവിടായി ചിതറിക്കിടപ്പുണ്ട്. പേരിന് പോലും ഡസ്റ്റ്ബിൻ ഇവിടെയില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന പ്ലാസ്റ്റിക്കിൽ എഴുതിയ ഒരു ബോർഡ് മാത്രം ഇവിടുണ്ട്. അതും മറ്റു മാലിന്യങ്ങൾക്കൊപ്പം തറയിൽ. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുണ്ടെങ്കിലും അതൊന്നും നാരങ്ങാത്തോടിനെ ഒരുവിധത്തിലും ബാധിക്കുന്നേയില്ല. അതിങ്ങനെ മാലിന്യവാഹിയായി ദുർഗന്ധം പരത്തി ഒഴുകുകയാണ്. പയ്യന്നൂരാണ്, വിളിപ്പേര് രണ്ടാം പറത്തോളി. ഉപ്പു സത്യാഗ്രഹം നടന്നതാകട്ടെ ഈ ഉളിയത്തുകടവിൽ വെച്ചും. ഈ ചരിത്ര സ്മാരകം ഒന്ന് കണ്ടുവരാമെന്ന് ആഗ്രഹിച്ച് ഇവിടെ എത്തുന്നവരൊക്കെ മൂക്കും പൊത്തി ഓടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നാട് മുഴുവൻ തെളിനീരൊഴുക്കാൻ കഷ്ടപ്പെടുകയാണ് അധികൃതർ. എന്നാൽ പയ്യന്നൂർ നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന നാരങ്ങാത്തോടിന് പേരിൻ്റെ മാധുര്യമൊന്നും ഇല്ലെങ്കിലും നാറ്റം ഇത്തിരി കുറഞ്ഞു കിട്ടിയാൽ മതിയെന്ന് മാത്രമാണ് ഇപ്പോൾ പയ്യന്നൂരുകാരുടെ പ്രാർത്ഥന. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.